സി പി ഐ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച ഇന്നും തുടരും പൊതുചർച്ചയ്ക്കുള്ള മറുപടിക്ക് ശേഷം ജില്ലാ കമ്മിറ്റിയെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുക്കും വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും ഷാജി ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയാണിപ്പോൾ അതിൻ്റെ സംഘടനാപരമായ നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പൊതുചർച്ച ഇന്ന് ഏകദേശം ഉച്ചയോടെ അവസാനിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതിനുശേഷം സംഘ സമ്മേളന പ്രതിനിധികൾ തന്നെ ജില്ലാ കമ്മിറ്റി അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിലേക്കും അതിൻ്റെ സംഘടനാപരമായ നടപടിക്രമങ്ങളിലേക്കും സമ്മേളനം കിടക്കും ഒപ്പം ഇന്ന് സമ്മേളനം സമാപിക്കുകയും ചെയ്യും സമഗ്രമായ വിവരങ്ങൾ തീർച്ചയായിട്ടും മനോ മൂന്ന് ദിവസങ്ങളായി നടത്താൻ തീരുമാനിച്ചിരുന്ന സി പി എം ആലപ്പുഴ ജില്ലാ സമ്മേളനമാണ് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ചുരുക്കിയിരിക്കുന്നത് പൊതുസമ്മേളനവും അതോടൊപ്പം തന്നെ പ്രകടനങ്ങളും ഒന്നുമില്ല വളരെ ആവേശകരമായിട്ടാണ് പ്രവർത്തകർ ആലപ്പുഴ ജില്ലയിലെ കണിച്ചുകുളങ്ങരയിൽ നടക്കുന്ന ഈ സമ്മേളനത്തെ നോക്കിക്കാണുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഒട്ടനവധി പാർട്ടി പ്രവർത്തകർ അംഗങ്ങളല്ലാത്തവർ പോലും ഈ സമ്മേളന നഗരത്തിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു പുന്നപ്ര വയലാറിൻ്റെ ആ വീര്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തകരും അതോടൊപ്പം തന്നെ പ്രതിനിധികളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഒക്കെ തന്നെ കണിച്ചുകുളങ്ങരയിലേക്ക് വരുന്നുണ്ട് വളരെ വലിയ ഒരു ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ചിത്ര അതോടൊപ്പം തന്നെ രക്തസാക്ഷികളുടെ ചിത്രങ്ങളും അങ്ങനെ വളരെ മനോഹരമായ രീതിയിലാണ് ഈ സമ്മേളനം ഇപ്പോൾ രണ്ടാം ദിവസത്തിലേക്ക് ണിച്ചുകൂളങ്ങനെ നടന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അല്പം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളന സമ്മേളനം നഗരത്തിലെത്തിച്ചേർന്നു അതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ളവരിൽ ഉള്ളവരും അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അങ്ങനെ പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാവരും എത്തിക്കഴിഞ്ഞു ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ സമ്മേളനം ആരംഭിക്കും വേണ്ടി പത്ത് കൂടി സമ്മേളനം ആരംഭിക്കുമെന്നാണ് നമുക്കറിയുന്നത് ഇന്നും പൊതു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ മേലുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ നാല് വർഷത്തെ കാലകളവ് പരിശോധിച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ കേരളത്തിൽ ആലപ്പുഴയിൽ മാത്രമാണ് ഒരു പാർലമെൻറ്റിൽ സ്ഥാനാർത്ഥി വിജയിച്ചത് അതോടൊപ്പം തന്നെ ഒൻപത് സീറ്റുകളിൽ എട്ട് സീറ്റുകളും പിടിച്ചുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് അതായത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ നിലയിലുള്ള ഒരു പാർട്ടി പ്രവർത്തനമാണ് ജില്ലയിൽ നടക്കുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രവർത്തന റിപ്പോർട്ട് തന്നെയാണ് ജില്ലാ സെക്രട്ടറി വെച്ചിരിക്കുന്നത് ഇന്ന് അല്പസമയത്തിന് ശേഷം അതായത് ഉച്ചയോടുകൂടിയായിരിക്കും പുതിയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഒക്കെ തന്നെ തിരഞ്ഞെടുക്കുക മൊത്തം ഏതാണ്ട് നാൽപ്പത്തി മൂവായിരം യും പാർട്ടി അംഗങ്ങളുള്ള ആലപ്പുഴ ജില്ലയിൽ നിന്ന് നൂറ്റി അൻപത് പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് അതോടൊപ്പം തന്നെ നാൽപ്പത്തി നാല് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും അടക്കമുള്ള വലിയ ഒരു നേതൃ നിര തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ അല്ലെങ്കിൽ നിലവിലുള്ളവരെ നിലനിർത്തിക്കൊണ്ടും അതിൽ പുതിയ ആളുകളെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യത്തെക്കൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് സംഘടനാ ചുമതലയുള്ള നേതാക്കളെല്ലാം തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് പോവുക വിവരങ്ങൾ ആലപ്പുഴയിൽ നിന്ന് നൽകിയത്